once again welcome back to our channel CSX and Sports and it's me Adul. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഇന്നത്തെ ഈ വിൽക്കൂടത്തിരിക്കുന്ന നമ്മുടെ മാർസലീനിയോനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് നോക്കാനാണ് നമ്മൾ ഈ വിൽക്കൂടത്തിരിക്കുന്നത്. മാർസലീനിയോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു, ആ ന്യൂസ് വീണ്ടും വന്നിട്ടുണ്ട്. അതിനോടിച്ചിട്ട് നോക്കാനാണ് നമ്മൾ ഇന്ന് ഈ വിൽക്കൂടത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് വേഗിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കടക്കാം. വീട്ടിലോട്ട് കടക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഷെയറും കൂടി ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കടക്കാം. മാർസലീനിയോ വന്നോടാ, ഇനി അടുത്ത സീസണിലേക്ക് നോക്കിയപ്പോ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കിടിലൻ ടീം തന്നെയായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കും, കളിപ്പടക്കും അടുത്ത സീസണിലേക്ക്. മാർസലീനിയോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടടാ. അങ്ങനെ പടക്ക കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു! പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർപ്പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. മാർസലീനിയോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മളിപ്പോ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൂടി തന്നു. ഓക്കെ, എല്ലാം വട്ടവും വരുന്ന റൂമേഴ്സ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പൊ ഈ റൂമർ, മാർസലീനിയോന്റെ റൂമർ ഈ സീസണിൽ തന്നെ, അതായത് ISL ഏഴാം സീസണിലേക്ക് ടീമിനെ ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു സീസണിൽ തന്നെ മൂന്നാമത്തെ വട്ടമാണ് മാർസലീനിയോടെ റൂമർ ഉയർന്ന് വരുന്ന മൂന്നാം വട്ടമാണ്. അപ്പൊ ഇപ്പോഴത്തെ ഇതിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ റൂമർ ഇപ്പൊ പെട്ടെന്ന് ചാടി കയറി വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറായ മാർക്കസ് എന്നെയാണ്. അദ്ദേഹം ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചു ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സം കോണ്ടാക്ട് ഹാവ് ബീൻ മെയ്ഡ് വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് മാർസലീനിയോ എന്ന്. ഓക്കെ, അപ്പോ മാർസലീനിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് എന്തോ ബന്ധമുള്ള ഒരു ന്യൂസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കറക്റ്റ് സംഭവം എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ന്യൂസിന്റെ ക്ലിയർ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ, മാർസലീനിയോന്റെ ഏജന്റ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ അടുത്ത് നമ്മുടെ മാർസലീനിയോ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ നിലവിലെ ഒറ്റ ക്ലബിന്റെ ഒരാളല്ല, അദ്ദേഹം അവൈലബിൾ ആണ് അടുത്ത ഒരു സീസണിലേക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് വേണമെങ്കിൽ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ആണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വേണമെങ്കിൽ മാർസലീനിയോനെ സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന്റെ ഏജന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവൈലബിൾ ആണെന്ന്. ഓക്കെ, ഇങ്ങനെ ഒരു ഓഫർ മാത്രമാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒറ്റ ന്യൂസും ഇല്ല. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാർസലീനിയോ വരുന്നു എന്നൊന്നും ഉറപ്പായിട്ടില്ല. ഒരു ഓഫർ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏജന്റ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവൈലബിൾ ആണ് മാർസലീനിയോ എന്ന്. ഇനി ബാക്കി എല്ലാ തീരുമാനങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രാൻസ്ഫർ നടക്കാൻ വീണ്ടും പോസിബിലിറ്റി കുറവായിരിക്കും. കാരണം രണ്ട് കാരണങ്ങൾ ഞാൻ ഉന്നയിക്കും. നമ്മുടെ കിബു ഇക്കുവിനേക്കും കൂടി ഇഷ്ടമാണ് നമ്മുടെ മാർസലീനിയോ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുന്ന, അല്ലെങ്കിൽ മാർസലീനിയോ കിബുവിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന് അനുസരിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണെന്ന് നമ്മുടെ കിബുവിന് തോന്നണം. അതൊരു ഫസ്റ്റ് റൂസ് ആണ്, എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ടീമിലെത്തിക്കാൻ പറ്റുള്ളൂ. കിബുവിന് മാത്രം തോന്നിയ പോരാ, നമ്മുടെ കേരള സ്കിങ്ങിക്കും അതിനോട് താല്പര്യം ഉണ്ടാവണം. ആൻഡ് രണ്ടാമത്തെ റീസൺ അദ്ദേഹത്തിന്റെ സാലറി തന്നെയാണ്. നമുക്കറിയാം മാർസലീനിയോ എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ സാലറി ഏകദേശം 2.2 crores മുകളിൽ വരും. ഓക്കെ, അപ്പോ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിനെ ടീമിലെത്തിക്കുന്ന, വിദേശ താരത്തിന് ടീമിലെത്തിക്കുന്ന മാക്സിമം 1.6 crores വരെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് മാക്സിമം മുടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മാർസലീനിയോ എത്താനുള്ള സാധ്യത വളരെയധികം കുറവാണെന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ പറയുന്നത്. അപ് ടു നൗ മാർസലീനിയോ എത്താനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവാണ്. എന്താവും നമുക്ക് അറിയില്ല, നമുക്ക് കണ്ടെന്ന് അറിയാം മാർസലീനിയോ എത്തോ എത്തില്ലേ എന്ന്, പക്ഷെ പോസിബിലിറ്റി വളരെ കുറവാണ് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഓഫർ കൊടുക്കുക അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ കണ്ടെന്ന് അറിയാം. അപ്പൊ എന്തായാലും എന്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. കൂടുതൽ ISL വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണാം. അവരും സാർ സൈനിങ് ഓഫ്.